ആൾക്കൂട്ട വിചാരണയിൽ സുപ്രധാന വിധി പ്രസ്താവവുമായി സുപ്രീം കോടതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയാൻ നിയമനിർമ്മാണം വേണമെന്ന് സുപ്രീം കോടതി. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ജനങ്ങൾക്ക് അനുവാദമില്ല. ഗോഹത്യയുടെ പേരിൽ അടക്കമുള്ള കൊലപാതകങ്ങൾ അംഗീകരിക്കാനാവില്ല. സുപ്രധാന വിധി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റേത്. വിഷയത്തിൽ രണ്ടാഴ്ചയ്ക്കകം നിലപാടറിയിക്കാൻ കേന്ദ്രത്തിന് കോടതി നിർദ്ദേശം. ഇത് പ്രത്യേകം കേസായി പരിഗണിക്കേണ്ടി വരും. കുറ്റവാളികൾക്ക് ശക്തമായ ശിക്ഷ നൽകണമെന്നും സുപ്രീം കോടതി. കോടതി ഉത്തരവ് പാർലമെന്റ് സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. 2014 മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഗോരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് 80 പേരാണ് കൊല്ലപ്പെട്ടത്. അപലപിച്ച് കോടതിയും. കലാലയങ്ങളിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സർക്കാർ കോളേജിൽ കൊലപാതകം നടന്നത് ദുഃഖകരം. വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമാകാൻ പാടില്ല. രാഷ്ട്രീയം ആരെയും അടിച്ചേൽപ്പിക്കരുത്. കോടതി പരാമർശം. ക്യാമ്പസ് രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ. കലാലയ രാഷ്ട്രീയവും പൊതുരാഷ്ട്രീയവും രണ്ടും രണ്ട്. കലാലയ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇനിയൊരു ജീവൻ നഷ്ടമാകരുത്. കോളേജ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പ് സർക്കാർ പാലിച്ചില്ല. ഇതിന്റെ പരിണിത ഫലമാണ് മഹാരാജാസിലെ സംഭവമെന്നും നിരീക്ഷണം. അതേസമയം അഭിമന്യുവിന്റെ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമെന്ന് ഹൈക്കോടതി അറിയിച്ച് സർക്കാർ. മറുപടി നൽകാൻ 3 സമയം ചോദിച്ചു. കേരളത്തിൽ ദുരിതപ്പെയ്ത്ത്. സംസ്ഥാനത്ത് കാലവർഷം അതിശക്തമായി തുടരുന്നു. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് മരിച്ചത് 12. മലപ്പുറത്തും പത്തനംതിട്ടയിൽ നിന്നുമായി 4 കാണാതായി. 36 വീടുകൾ പൂർണ്ണമായും തകർന്നപ്പോൾ 1214 വീടുകൾ ഭാഗികമായും തകർന്നു. 244,846 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. എന്നാൽ എത്ര രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കണക്കാക്കിയിട്ടില്ല എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. കാലവർഷക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്ത് 186 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കനത്ത മഴ ദുരിതം വിതച്ച എറണാകുളം ജില്ലയിൽ 3218 മാറ്റിപ്പാർപ്പിച്ചതായി ജില്ലാ ഭരണകൂടം. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ വൈദ്യസഹായമടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ തഹസീൽദാർമാർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. ദുരിതപ്പെയ്ത്ത് തുടരുന്ന സാഹചര്യത്തിൽ +2 തലം വരെയുള്ള മുഴുവൻ സ്കൂളുകൾക്കും അവധി. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലാ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാനത്ത് 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള ശക്തമായ മഴയ്ക്കോ 12 മുതൽ 20 സെന്റിമീറ്റർ വരെയുള്ള അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതായും ദുരന്ത നിവാരണ അതോറിറ്റി. തെറ്റില്ലെന്ന് തരൂർ. കോൺഗ്രസ് രാമായണ മാസം ആചരിക്കുന്നതിൽ തെറ്റില്ലെന്ന് ശശി തരൂർ MP. കോൺഗ്രസ് വിചാർ വിഭാഗം തന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ചെന്നും പരിപാടി ഉപേക്ഷിച്ചില്ലെങ്കിൽ താൻ പങ്കെടുക്കുമെന്നും തരൂർ. വിചാർ വിഭാഗം മുൻപും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. BJP എതിർക്കുകയാണ് നിലവിൽ കോൺഗ്രസ് ലക്ഷ്യം. അതിനായി പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും തരൂർ. KPCC വിചാർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രാമായണ മാസം ആചരിക്കാനുള്ള കോൺഗ്രസ് തീരുമാനം പിൻവലിച്ചത് പാർട്ടിക്കുള്ളിലെ ഭിന്നാഭിപ്രായത്തെ തുടർന്ന്. പരിപാടിക്കെതിരെ കഴിഞ്ഞ ദിവസം VM സുധീരനും കെ മുരളീധരനും രംഗത്തെത്തിയിരുന്നു. രാമായണം നമ്മുടേതാണ്, നാടിന്റെ നന്മയാണ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. ചരിത്രം തിരുത്താൻ കൈകോർത്ത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടെന്ന വാദം തള്ളി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അമേരിക്കയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടില്ലെന്നും പുടിൻ. പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ. തിരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടതിന് വ്യക്തമായ തെളിവുകളില്ലെന്ന് ട്രംപും സമ്മേളനത്തിൽ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് അട്ടിമറി അന്വേഷണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കിയെന്നും ട്രംപ്. ഫിൻലൻഡിന്റെ തലസ്ഥാനമായ ഹെൽസിംഗിൽ റഷ്യ അമേരിക്ക ചരിത്ര കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇത് നല്ല തുടക്കമെന്ന്. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ. ട്രംപ് സംഭാഷണം തുടങ്ങിയത് ലോക ഫുട്ബോളിന് മികച്ച ആതിഥേയത്വം വഹിച്ച റഷ്യയെ അഭിനന്ദിച്ചുകൊണ്ട്. സ്വതന്ത്രമായ സംസാരത്തിന്റെ സമയമെന്ന് വ്ളാഡിമിർ പുടിൻ. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം അനുപമ ചേരും. നമസ്കാരം.